നമസ്കാരം. മാളയുടെ മാണിക്യമായിരുന്നു കെ കരുണാകരൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ലീഡർ തൃശ്ശൂർകാരുടെ പ്രിയങ്കരനായിരുന്നു. കണ്ണൂരിൽ നിന്ന് ചിത്രകല പഠിക്കാൻ തൃശ്ശൂരിലെത്തിയ കണ്ണൂരിലെ ചിറക്കലിൽ നിന്നുള്ള കണ്ണോത്ത് കരുണാകരൻ തൊഴിലാളി രാഷ്ട്രീയത്തെ അനുകൂലമാക്കി കേരളത്തിൻ്റെ ലീഡറായത് തൃശ്ശൂരിലെ കരുത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ കരുണാകരൻ ലോക്സഭാ അംഗത്തിന് തൃശ്ശൂരിലെത്തി. എന്നാൽ വി വി രാഘവൻ എന്ന CPI-ക്കാരൻ്റെ ജനകീയത ലീഡർക്ക് മുകളിലായി. അങ്ങനെ കരുണാകരൻ തോറ്റു. 1996 ആ തോൽവി. അതിനുശേഷം മുകുന്ദപുരം എന്ന പഴയ ലോക്സഭാ മണ്ഡലത്തിൽ കരുണാകരൻ്റെ മകൾ പത്മജ മത്സരത്തിനിറങ്ങി. തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി ഉൾക്കൊണ്ട അവിടെ മകൾ തോറ്റതും കരുണാകരന് തിരിച്ചടിയായി. കരുണാകരനെ ധിക്കരിച്ച് KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച വൈദ്യുതി മന്ത്രിയായ കെ മുരളീധരനെ അന്നും തൃശൂർ തോൽപ്പിച്ചു. വടക്കാഞ്ചേരി എന്ന കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലത്തിൽ മുരളീധരൻ തോറ്റു. ഇതിനുശേഷം വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയം പോലും ഇടത്തേക്ക് ചാഞ്ഞു. ആ ജില്ലയിലേക്കാണ് വീണ്ടും ഒരു അംഗത്തിന് മുരളീധരൻ എത്തിയത്. തൃശൂർ ലോക്സഭയിൽ അച്ഛനെ പോലെ മകനും തോറ്റു. അതും മൂന്നാം സ്ഥാനത്തേക്ക് വീണ തോൽവി. അച്ഛൻ കരുണാകരൻ്റെ മരണശേഷം 2 തവണ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ മത്സരിച്ചു. 2 തവണയും തോറ്റു. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 2-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പത്മജ BJP-യിലെത്തി. ഇതിന് പിന്നാലെയാണ് വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശൂരിൽ മത്സരത്തിനെത്തിയത്. BJP-യെ തോൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. വടകരയിൽ MP-യായ ശേഷം നേമത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ മത്സരിച്ചിരുന്നു. അവിടെയും 3-ാം സ്ഥാനമായിരുന്നു മുരളിക്ക്. എന്നാൽ BJP-യുടെ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കുന്നതിനുള്ള വോട്ട് മുരളീധരൻ പിടിച്ചു. UDF-ൻ്റെ വോട്ട് വിഹിതം കൂടുകയും ചെയ്തു. എന്നാൽ തൃശൂരിലേത് മുരളിയെ തകർക്കുന്ന തോൽവിയാണ്. തൃശൂർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. TN പ്രതാപനെ മാറ്റിയാണ് സുരേഷ് ഗോപിയെ നേരിടാൻ മുരളി എത്തിയത്. അങ്ങനെ മുരളിയുടെ മാത്രം താല്പര്യമായിരുന്നു തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം. വടകരയിൽ ഷാഫി പറമ്പിൽ വൻ വിജയം നേടുമ്പോഴാണ് അച്ഛൻ്റെ പഴയ തട്ടകത്തിൽ സുരേഷ് ഗോപിക്ക് മുമ്പിൽ മുരളീധരൻ വലിയ തോൽവി നേരിടുന്നത്. ഇതിനെ എങ്ങനെ മുരളീധരൻ നേരിടുമെന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ ചിരിക്കുന്നത് പത്മജ വേണുഗോപാലാണ്. മുമ്പ് മുരളീധരൻ്റെ തോൽവിയിൽ വിഷമിക്കുകയായിരുന്നു പത്മജ. തൃശൂരിൽ മത്സരിക്കാനെത്തിയ മുരളീധരൻ BJP ക്യാമ്പിലെത്തിയ പത്മജയെ കണക്കിന് പരിഹസിച്ചു. ഇനി എനിക്കിങ്ങനെ ഒരു സഹോദരി ഇല്ലെന്ന് പോലും പറഞ്ഞു. എന്നാൽ ചേട്ടൻ്റെ വശങ്ങളിൽ നിൽക്കുന്നവർ ചേട്ടനെ തോൽപ്പിക്കുമെന്ന് പത്മജ അന്നേ പറഞ്ഞു. വോട്ടെണ്ണുമ്പോൾ ഈ സഹോദരി പറയുന്നതിലെ വസ്തുത മനസ്സിലാകുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. അതാണ് സംഭവിച്ചത്. മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ താരമായി സുരേഷ് ഗോപി മാറുകയാണ്. ഇനി അനുജത്തി പറഞ്ഞത് മുരളീധരൻ അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എല്ലാ അർത്ഥത്തിലും ലീഡർ കരുണാകരൻ്റെ പഴയ തട്ടകമായ തൃശൂർ എല്ലാ അർത്ഥത്തിലും മുരളീധരൻ കൈവിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. വോട്ടെണ്ണലിൻ്റെ എല്ലാ ഘട്ടത്തിലും മുന്നിട്ട് നിന്നാണ് സുരേഷ് ഗോപിയുടെ ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ തോറ്റ സുരേഷ് ഗോപിയെ ഇത്തവണ തൃശ്ശൂർകാർ കൈവിട്ടില്ല. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് അനുകൂലമാക്കിയ വിജയം. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ നടത്തിയ നീക്കമെല്ലാം വിഫലമായി. വിവാദങ്ങളൊന്നും സുരേഷ് ഗോപിയെ ബാധിച്ചില്ല. തിളക്കമാർന്ന വിജയവുമായി MP ആകുകയാണ് സുരേഷ് ഗോപി. കലാകാരൻ എന്ന നിലയിൽ നോമിനേറ്റഡ് രാജ്യസഭാംഗമായ പ്രവർത്തന കരുത്ത് സുരേഷ് ഗോപിക്കുണ്ട്. ഇതുമായിട്ടാണ് ലോക്സഭയിലേക്ക് നടൻ പോകുന്നത്. അങ്ങനെ തൃശ്ശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണ്. BJP പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനിടെ തൃശ്ശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി. എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങ് എടുത്ത് സുരേഷ് ഗോപി വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം ഏറെ മധുരമുള്ള വിജയമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത്.